നമസ്കാരം. ഇടുക്കി ഡാമിലെ ആറ് ജനറേറ്ററുകളിൽ മൂന്ന് ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നില്ല. മൂന്ന് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് അറിയുന്നത്. വേനൽമഴ കനത്താൽ വൈദ്യുതി ഉൽപ്പാദനം കൂട്ടി ജലനിരപ്പ് താഴ്ത്താൻ കഴിയില്ലെന്നതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. ഉംപൂൺ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജില്ലയിൽ ഇപ്പോൾ ശക്തമായ മഴയാണ്. ആറ് ജനറേറ്ററുകളാണ് ഇടുക്കി ഡാമിൽ ഉള്ളത്. നിലവിൽ ഇതിൽ മൂന്നെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മൂന്ന് മാസം മുമ്പുണ്ടായ പൊട്ടിത്തെറിയിൽ രണ്ട് ജനറേറ്ററുകൾ തകരാറിലായി. രണ്ടെണ്ണം വാർഷിക അറ്റകുറ്റപ്പണിയിലാണ്. ഇത് കഴിഞ്ഞ മെയ് 10-ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ലോക്ക്ഡൌൺ പ്രതീക്ഷകൾ തെറ്റിച്ചു. ഈ മാസം അവസാനത്തോടെ ഈ ജനറേറ്ററിന്റെ പണി പൂർത്തിയാക്കുമെന്നാണ് KSEB പറയുന്നത്. എന്നാൽ മറ്റു ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വിദേശത്തു നിന്ന് സാമഗ്രികൾ കൊണ്ടുവരണം. തൊഴിലാളികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തണം. ഇതിന് വേണ്ട നടപടികൾ KSEB അധികൃതർ കൈക്കൊണ്ടിട്ടില്ലെന്നാണ് അറിയുന്നത്. നിലവിൽ ഡാമിലെ ജലനിരപ്പ് 41%. കഴിഞ്ഞ വർഷം June 1 ഡാമിൽ ഉണ്ടായിരുന്നത് വെറും 19% വെള്ളം മാത്രമായിരുന്നു. മഴ കനത്താൽ 1.5 മാസത്തിനുള്ളിൽ ഡാം നിറയും. ഇതൊഴിവാക്കാൻ വൈദ്യുതി ഉൽപാദനം കൂട്ടണം. ആറ് ജനറേറ്ററുകളും ഒന്നിച്ച് പ്രവർത്തിപ്പിച്ചാൽ 1.8 കോടി യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉൽപാദിപ്പിക്കാം. എന്നാൽ നിലവിലെ ഉൽപാദനം 87 ലക്ഷം യൂണിറ്റാണ്. അതേസമയം കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. ഇന്നലെ രാത്രി തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മഴയ്ക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. നേരത്തെ ഉംപൂൺ ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം മൂലം കേരളത്തിൽ 2 ദിവസം മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി.